നാടകത്തിൽ അഭിനയിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് നിഷിദ്ധമായിരുന്ന കാലത്ത് വിലക്കുകളെ അതിജീവിച്ച് അഭിനയ രംഗത്തെത്തി നിരവധി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ പ്രിയ നടി ശാന്താദേവിയുടെ ഓർമ്മ ദിനമാണ് നവംബർ 20. കോഴിക്കോട് ജില്ലയിലെ തോട്ടത്തിൽ കണ്ണക്കുറുപ്പ് കാർത്യാനിയമ്മ ദമ്പതികളുടെ മകളായി 1927 ശാന്താദേവിയുടെ ജനനം. നാടകത്തിൽ അഭിനയ ജീവിതം തുടങ്ങിയ ശാന്താദേവിയുടെ ആദ്യ നാടകം 1954 അഭിനയിച്ച സ്മാരകമായിരുന്നു. പ്രശസ്ത ഗായകൻ ശ്രീ കോഴിക്കോട് അബ്ദുൽ ഖാദറായിരുന്നു ശാന്താദേവിയുടെ ഭർത്താവ്. രാമു കാര്യാട്ടിൻ്റെ മിന്നാമിനുങ്ങാണ് ശാന്താദേവിയുടെ ആദ്യ സിനിമ. അവൻ അമ്മയോടുള്ള ദേഷ്യം മാറിയിട്ടുണ്ടാവും. എന്താ സംശയം, മാറിയിട്ടുണ്ടാവും. ഗുരുവായൂരപ്പാ, നീ കാക്കണേ, ആ മാങ്കുളത്ത് ഉതുപ്പിന്റെ മകളിപ്പ എവിടെയാ? ശാന്താദേവിയുമായി ഏറെ അടുപ്പമുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ജയരാജ് ബത്തേരി ശാന്താദേവിയോടൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നു. ശാന്താദേവിയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. എൻ്റെ ഒരുപാട് വർക്കിൽ ഷോർട്ട് ഫിലിമുകളിലൊക്കെ ശാന്താദേവി അഭിനയിച്ചിരുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു സൗഹൃദമാണ്. ഒരു പക്ഷേ ശാന്താദേവി എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയെന്നാണ് ശാന്താദേവിയെ വിളിക്കാറ്. കാരണം എനിക്ക് എൻ്റെ അമ്മയാണ് ശാന്താദേവിയെ കാണുമ്പോൾ ഓർമ്മ വരിക. ഒരുപാട് നല്ല സിനിമകളിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്ത ഒരു അഭിനേത്രി എന്ന് തന്നെ നമുക്ക് ശാന്താദേവിയെ കുറിച്ച് പറയാം. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാതെ മരണത്തിന് കീഴടങ്ങിയ ഒരു നടിയാണ് ശാന്താദേവി. ഒരുപാട് 400-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ആൽബങ്ങളിൽ മറ്റ് രീതികളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സമ്പാദിച്ചത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി മക്കൾക്കും മരുമക്കൾക്കുമായി മാറ്റിവെക്കുകയും മരണസമയത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥ. എനിക്ക് ശാന്താദേവിയെ കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ പറയാനുള്ളത്, എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അപ്പം എന്നെ വിളിക്കും, എന്നോട് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കും, ഒരുപാട് കരയും. അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട് താമസിച്ചിരുന്ന സ്ഥലത്ത് അല്ല എൻ്റെ വർക്ക് സ്ഥലത്ത് വന്ന് ഒരുപാട് സങ്കടങ്ങൾ പറയും. പക്ഷേ അവർക്ക് വേണ്ട ഒരു പ്രാധാന്യം മലയാള സിനിമ നൽകിയിട്ടില്ല. ഒരു പക്ഷേ അവർ മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും കോഴിക്കോടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളെന്നല്ലാതെ സിനിമ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാതിനിധ്യമൊക്കെ വളരെ കുറവായിരുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഏതായാലും ഈ നവംബർ 20 ശാന്താദേവി, അല്ലെങ്കിൽ 2010 നവംബർ 20 ശാന്താദേവിയുടെ മരണം, 10 വർഷമായി ഇപ്പോഴും ആ ഓർമ്മ ഒരു നല്ല ഓർമ്മയായി തന്നെ, അല്ലെങ്കിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഓർമ്മകൾ ഒരു നല്ല ഓർമ്മയായി തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയാണ്. സത്യൻ മുതൽ ജയറാം വരെയുള്ളവരുടെ അമ്മയായി അഭിനയിച്ചിട്ടുള്ള ശാന്താദേവി 400-ലധികം സിനിമകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടാതെ നിരവധി സീരിയലുകളും. 1979 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മികച്ച നാടക നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം, പ്രേംജി പുരസ്കാരം, മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ശാന്താദേവി 2010 നവംബർ 20 ലോകത്തോട് വിട പറഞ്ഞത്. വില്ലേജ് ന്യൂസ്, വയനാട്.